അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വാണിയമ്പലം പുച്ചപ്പൊയിലിൽ നടന്ന മത്സ്യക്കൊയ്ത്ത ഉത്സവവും വിൽപ്പനയും ശ്രദ്ധേയമായി. നാട്ടുകാരായ മൂന്നു പേർ ചേർന്നാണ് ഇവിടെ ശുദ്ധജല മത്സ്യകൃഷി നടത്തുന്നത്. എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഈ മത്സ്യക്കൊയ്ത്ത് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഈ ആഘോഷത്തിനിടയിൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ മത്സ്യക്കൊയ്ത്ത് ഇവിടെ തുടക്കം കുറിക്കുക, മത്സ്യകൃഷി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്ത സീതാക്കയെ കുറിച്ചാണ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ പ്രദേശത്ത് വളരെ വിപുലമായ രീതിയിൽ, കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു അപൂർവമായിട്ടാണ് ഇത്രയും വിപുലമായ വിശാലമായ രീതിയിലുള്ള മത്സ്യ വളർത്തലുള്ള ഒരു അതിനൊക്കെ തുടക്കം കുറിച്ചത് സീതാജിയാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാനാണ് നമ്മളിപ്പോൾ വിനിയോഗിക്കുന്നത്. അദ്ദേഹം നിലനിർത്തിക്കൊണ്ടുവന്ന മത്സ്യ വളർത്തൽ അതിൻ്റെ തുടർച്ചയായി ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. KKS ഹാച്ചറിക്ക് സമീപമുള്ള AMS ഹിറ ഹിഫുലുൽ ഖുർആൻ കോളേജിന്റെ 3 ഏക്കർ സ്ഥലത്താണ് മത്സ്യകൃഷിയുള്ളത്. നാട്ടുകാരായ എടപ്പറ്റ മജീദ്, AP യൂസുഫ്, EK ഹസൈനർ എന്നിവർ ചേർന്നാണ് കൃഷി. 25 കുളങ്ങളിലായി കട്ടില, നട്ടർ, വാള, തിലോപ്പിയ, ബിലാൽ തുടങ്ങിയ ഇനങ്ങളിലായി 600,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരുന്നത്. മത്സ്യക്കൊയ്ത്ത് കാണാനും മത്സ്യങ്ങൾ വാങ്ങാനും സമീപ പ്രദേശങ്ങളിൽ നിന്നടക്കം ധാരാളം ആളുകളാണ് എത്തിയത്. മത്സ്യങ്ങൾ മിതമായ വിലയ്ക്ക് നാട്ടുകാർക്ക് നൽകിയതിനു ശേഷം ബാക്കി വരുന്നവ മാത്രമേ പുറത്തേക്ക് മൊത്തമായി നൽകുകയുള്ളൂ എന്ന് നടത്തിപ്പുകാർ പറഞ്ഞു. വർഷത്തെ പ്രളയം കാരണം ഞങ്ങൾക്ക് പകുതിയിലേറെ പിന്നെ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. ബാക്കി ഉള്ളത് തെറ്റില്ലാത്തൊരു വിളവ് എന്നാലും ബാക്കിയുണ്ട്. പിന്നെ ഞങ്ങൾ വലിയൊരു ലാഭം മോഹിച്ചുകൊണ്ടല്ല ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരന് പറഞ്ഞ വിലയിൽ പിന്നെ മറ്റു മത്സ്യങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയായ ഈ സമയത്ത് സാധാരണക്കാരന് കുറഞ്ഞ വിലയിൽ മത്സ്യം കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളത് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ഒന്നിച്ച് വിൽപ്പന വരും ദിവസങ്ങളിലും തുടരും. ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CH ആസിയ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സാജിദ, ഷൈജൽ അടപ്പറ്റ, VM നാണി, PT ജബീബ് സുക്കീർ, കിണായത്ത് ഉണ്ണി, M മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, TB റോഡ്, വണ്ടൂർ.